ബഹ്റൈനിലെത്തുന്ന വാക്സിൻ എടുക്കാത്ത യാത്രക്കാർക്കുള്ള നിർബന്ധിത ഹോട്ടൽ ക്വാറന്റീൻ ഒഴിവാക്കി സിവിൽ ഏവിയേഷൻ അഫയേഴ്സ്. കൂടാതെ റെഡ് ലിസ്റ്റ് പട്ടികയിൽ നിന്ന് എല്ലാ രാജ്യങ്ങളെയും ഒഴിവാക്കാനും തീരുമാനിച്ചു. പുതിയ തീരുമാനം നവംബർ 14 മുതൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് സിവിൽ ഏവിയേഷൻ അഫയേഴ്സ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇതിനു പുറമെ നിലവിൽ ബഹ്റൻ റെഡ് ലിസ്റ്റ് പട്ടികയിൽ ഉൾപ്പെടുത്തിയ എല്ലാ രാജ്യങ്ങളെയും പട്ടികയിൽ നിന്നും ഒഴിവാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ലോകാരോഗ്യ സംഘടനയും ബഹ്റനും അംഗീകരിച്ച വാക്സിൻ സ്വീകരിച്ചവർക്കാണ് ഈ ആനുകൂല്യങ്ങൾ ബാധകമാകുന്നത്. പുതിയ തീരുമാനപ്രകാരം വാക്സിൻ സ്വീകരിച്ച് ബഹ്റനിലെത്തുന്ന 6 വയസ്സിന് മുകളിലുള്ളവർ നാട്ടിൽ നിന്നും വരുമ്പോൾ PCR ടെസ്റ്റ് പരിശോധനാ ഫലം കൈവശം വയ്ക്കേണ്ടതില്ല. കൂടാതെ ഇവർക്ക് ക്വാറന്റൈനും ഒഴിവാക്കിയിട്ടുണ്ട്. അതേസമയം വാക്സിൻ എടുക്കാത്തവർക്ക് നാട്ടിൽ നിന്നും വരുമ്പോൾ 72 മണിക്കൂറിനുള്ളിൽ എടുത്ത QR കോഡുള്ള PCR സർട്ടിഫിക്കറ്റും ഹാജരാക്കേണ്ടതുണ്ട്. ഇതോടൊപ്പം 12 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ഹോട്ടൽ ക്വാറന്റൈന് പകരം അവരവരുടെ താമസ സ്ഥലത്ത് തന്നെ 10 ദിവസം ക്വാറന്റൈനിൽ കഴിഞ്ഞാൽ മതി. എന്നാൽ വാക്സിൻ സ്വീകരിച്ചവരും അല്ലാത്തവരും ബഹ്റൈൻ എയർപോർട്ടിലെത്തുമ്പോൾ ആ സമയത്തും പിന്നീട് 5-ാം ദിവസവും 10-ാം ദിവസവും PCR പരിശോധന നടത്തുകയും ചെയ്യണം. ഈ 3 ടെസ്റ്റുകൾക്കുമായി 36 ബഹ്റൈൻ ദിനാർ, ബി അവേർ ആപ്പ് അല്ലെങ്കിൽ ഇ ഗവൺമെന്റ് പോർട്ടൽ തുടങ്ങിയ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി അടയ്ക്കുകയും വേണം. പ്രവീൺ കൃഷ്ണ, 24 ബഹ്റൈൻ.